പറയൂ. ചെന്നിത്തല 25 കോടിയുടെ ഒരു ബിസിനസ് മോൺസുമായിട്ട് ഉണ്ടാക്കി ആ ഇടപാടുകൾ എന്തിനു നിർത്തി? അദ്ദേഹത്തോട് ചോദിക്കും, മോൻസ് ആരാണെന്ന് അറിയാവുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ഇത് കേട്ടല്ലോ, കഴിഞ്ഞ 4-5 ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിനെതിരെയുള്ള കേസ്. പല ഉന്നതർക്കും പ്രത്യക്ഷമായും പരോക്ഷമായും ഇയാളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ചിലർ ഇയാൾ കോടികൾ തട്ടിച്ചെന്നും പറഞ്ഞ് പോലീസിൽ പരാതി നൽകുന്നു. ചിലർ പുരാവസ്തുക്കൾ നൽകിയതിൽ പണം കിട്ടാനുണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നു. മറ്റു ചിലർ ചികിത്സയ്ക്ക് പോയതിൻ്റെ തെളിവുകളുമായി എത്തുന്നു. മറ്റു ചില ഉന്നതർക്ക് അബദ്ധം പറ്റി ഒരുപാട് പേര് ഇയാളുടെ പുരാവസ്തു ശേഖരം കാണാനെത്തി എന്ന് വേണ്ട. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ചർച്ച മോൺസൺ മാവുങ്കൽ മാത്രം. ഇതിനിടയിൽ ഒരു ചാനൽ ചർച്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഇയാളുമായി 25 കോടിയുടെ ബിസിനസ് ബന്ധമുണ്ടെന്നും ഒരാരോപണം ഉയർന്നിരുന്നു. അത് പറഞ്ഞത് വേറെ ആരുമല്ല, മോൺസന്റെ ഉറ്റ സുഹൃത്ത് അനിത തന്നെയാണ്. ഏഷ്യാനെറ്റിലെ അന്ത്യചർച്ചയിൽ വിനൂവി ജോണിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അനിത ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പക്ഷെ അന്നത്തെ അന്ത്യചർച്ചയിൽ ഒരു മിന്നായം പോലെ പറഞ്ഞു പോയതല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് വിനു പോയിട്ട് ഒരു മാധ്യമ പ്രവർത്തകനും അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തില്ല, ഒരു മാധ്യമ വിചാരണയും കണ്ടില്ല. ഇതേക്കുറിച്ച് പിന്നീട് ആരോ ചോദിച്ചപ്പോൾ ചെന്നിത്തല പറഞ്ഞത്, ചാനലിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനോട് പ്രതികരിക്കാൻ ഞാനില്ലെന്നായിരുന്നു. അങ്ങനെ അങ്ങ് നിസാരമായി പറഞ്ഞൊഴിയാൻ ചെന്നിത്തലയ്ക്ക് പറ്റുമോ? ചെന്നിത്തല ഒരു സാധാരണക്കാരനല്ല. ഒരു സാധാരണക്കാരന് ഈ തട്ടിപ്പുകാരനുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അയാളെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും, പിടിച്ചകത്തിടും. പക്ഷേ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ആരോപണം പറഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തതാണ് ശ്രദ്ധേയം. സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ ഈ സർക്കാരിനെതിരെ എന്തെല്ലാം പുകല കാണിച്ചു കൂട്ടിയത്? പ്രതിപക്ഷം ഒന്നടങ്കം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയില്ലേ? സർവ്വഞാഞ്ഞൂലുകളും തകർത്താടിയില്ലേ? ഇപ്പോൾ അവരൊക്കെ എവിടെ പോയി? ഇവിടെയൊന്നുമില്ലേ? മാധ്യമ ജഡ്ജിമാരും വിചാരണക്കാരും എവിടെ പോയി? അവരുടെയൊക്കെ നാവിറങ്ങിപ്പോയോ? അപ്പോൾ അവർക്കൊക്കെ എന്തുമാകാം? ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ മോൺസന്റെ കൂടെ അകത്ത് കിടന്നേനെ ഉറപ്പായിട്ട്. ഇതിന് ചെന്നിത്തല ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ കേരളം കാതോർത്തിരിക്കുകയാണ്. വെറുതെ പറഞ്ഞ് ഒഴിയാൻ പറ്റുന്നതല്ല. മോൺസനെ പോലുള്ള ഒരു തട്ടിപ്പുകാരനുമായി ബന്ധമുണ്ടോ എന്ന്, അയാളെ അറിയാമോ എന്ന്, അറിയാമെങ്കിൽ അത് ഏത് തരത്തിൽ എന്നൊക്കെ അറിയാൻ കേരള ജനതയ്ക്ക് ആകാംക്ഷയുണ്ട്. വരും ദിവസങ്ങളിൽ ചെന്നിത്തല തന്നെ ഇതിൻ്റെ ഉത്തരം വെളിപ്പെടുത്തുമെന്നാണ് അറിയുന്നത്.